ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സബ്സ്ട്രാക്ഷനാണ്. സബ്സ്ട്രാക്ഷൻ വ്യവകലനം, അതായത് മൈനസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നേരത്തെ നമ്മൾ സങ്കലനം പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ആദ്യം പഠിച്ചത് ഒരക്കസംഖ്യയുടെ സങ്കലനമായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിലും ഒരക്കസംഖ്യയുടെ സബ്സ്ട്രാക്ഷൻ പഠിക്കാം. ആദ്യമായി ഒരു നമ്പർ നമുക്ക് എഴുതാം. 9 മൈനസ്, സബ്സ്ട്രാക്ഷൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ഈ ചിഹ്നമാണ്. 9 മൈനസ് 3, അതാണ് നമ്മളിന്ന് എഴുതുന്നത്. 9 മൈനസ് 3, അത് നമുക്ക് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. 9 വൺ ഡിജിറ്റ്സ് നമ്പേഴ്സ് വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഹാൻഡ്സിൽ 10 ഫിംഗേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 10 ഫിഗേഴ്സ് എടുക്കുക, അത് 9 വെച്ചിട്ട് ഇതിൻ്റേത് ചെയ്ത് നോക്കാം. 9 മൈനസ് 3, 9 ഫിഗേഴ്സ് എടുക്കുക, അതിൽ 3 ഫിഗേഴ്സെന്ന് മാറ്റി വെക്കുക, 3 ഫിഗേഴ്സെന്ന് മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുക. നമുക്ക് 9 മൈനസ് 3, 9-ൽ നിന്ന് 3 എണ്ണം മാറ്റി വെച്ചത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിലേക്ക് എടുത്തു വെച്ചത് അല്ലെങ്കിൽ ഒഴിവാക്കിയത്, അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് അർത്ഥത്തോടെ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 9 മൈനസ് 3, 9-ൽ നിന്ന് 3 മൈനസ് ചെയ്തത് എത്ര കിട്ടും, 9 ഫിഗേഴ്സ് എടുക്കുക, അതിൽ നിന്ന് 3 മൈനസ് ചെയ്ത് നോക്കുക. 9 8 7 അല്ലേ, 7. അപ്പോൾ നമ്മൾ 3 എണ്ണം മടക്കി, 9 ഫിഗേഴ്സിൽ 3 വിരലുകൾ നമ്മൾ മടക്കി. ഇനി ബാക്കി എത്ര വിരലുകളുണ്ട് എന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6, 6 വിരലുകളാണ് ഉള്ളത്. അപ്പോൾ അതാണ് എന്ത് ഇതിൻ്റെ ആൻസർ. 9-ൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 6. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്, 6. ഓക്കെ, അപ്പോൾ 1 ഡിജിറ്റ് നമ്പേഴ്സുകൾ വന്നാൽ അതിനെ നമുക്ക് ഏറ്റവും ഈസി ആയ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് നമ്പേഴ്സ് വരുന്നതൊന്ന് നോക്കാം. 2 ഡിജിറ്റ്സ് നമ്പേഴ്സ്, ഇനി നമുക്ക് 2 ഡിജിറ്റ്സ് നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ പരിചയപ്പെടാം. അതിനായി നമുക്കൊരു നമ്പേഴ്സ് ഇവിടെ എഴുതാം. 18 മൈനസ് 12, ഏറ്റവും ചെറിയ ഒരു 2 ഡിജിറ്റ്സ് നമ്പേഴ്സുകൾ ആയിട്ടാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ഏറ്റവും വലിയ ഡിജിറ്റ്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 99 ആണ്. ഏറ്റവും ചെറിയ 2 ഡിജിറ്റ്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ഷനിലേക്ക് കടക്കാം. സബ്സ്ട്രാക്ഷൻ നോക്കുക. 8-ൽ നിന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് വൺസിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യകളാണ് ആദ്യം നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്ലസ് ചെയ്യുന്നത് പോലെ തന്നെ മൈനസ് ചെയ്യുന്നത് എന്താണ്, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ, അതായത് ഈ മൈനസ് എന്ന് പറയുന്ന ചിഹ്നത്തിൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ, വലത് ഭാഗത്ത് വരുന്ന ഫസ്റ്റ് സംഖ്യ. ഓക്കെ, അപ്പോൾ ഇതും ഇതും മൈനസ് ചെയ്യാം, മനസ്സിലായോ. അതുപോലെ ഇതും ഇതും മൈനസ് ചെയ്യാം. 8-ൽ നിന്ന് 2 മൈനസ് ചെയ്യാം, 1-ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. നോക്കാം നമുക്ക്, 8-ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇത് നോക്കുക. നേരത്തെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, ഫിംഗേഴ്സിൽ ചെയ്യാനായിരുന്നു അല്ലേ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം ഇതും. അതായിരിക്കും കുട്ടികളായ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതി. 8 മൈനസ് 2, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹാൻഡ്സിൽ 10 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 10 ഫിംഗേഴ്സ് എടുക്കുക, ആ 10 ഫിംഗേഴ്സിൽ 2 ഫിംഗേഴ്സ് കണ്ട് മടക്കി വെക്കുക.
അപ്പോൾ നമുക്ക് ബാക്കി എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അതവിടെ എഴുതി കൊടുക്കാം. ആദ്യം എല്ലാവരും 10 ഫിംഗേഴ്സ് എടുക്കൂ. എന്നിട്ട് 8 ഫിംഗേഴ്സ് എടുക്കുക അതിൽ നിന്ന്. രണ്ട് ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, മടക്കുക. 8 ഫിംഗേഴ്സിൽ നിന്ന് 2 ഫിംഗേഴ്സ് മടക്കുക. മടക്കി നോക്കൂ എത്ര ആൻസർ കിട്ടി. 6 എന്ന് ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? 6. അതെന്ത് ചെയ്യുക, ഈ 8 - 2 എന്നുള്ളതിൻ്റെ നേരെ താഴെ, ഇവിടെയല്ല, ഇതിൻ്റെ താഴെയല്ല, 8 - 2 ഏതാണോ നമ്മൾ മൈനസ് ചെയ്തത് അതിൻ്റെ നേരെ താഴെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇനി നോക്കുക, ഇനി ഇവിടെ 1 എന്നുണ്ട് അല്ലേ. 1-ൽ നിന്ന് 1 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 1-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര കിട്ടും, ഒരു ഫിംഗേഴ്സ് എടുക്കുക. ഒരു ഫിംഗേഴ്സിൽ നിന്ന് 1 പോയാൽ എത്ര കിട്ടും, 0. ആൻസർ ഈസ് 0. ഓക്കെ, അപ്പോൾ 18 - 12 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടി, 6 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് കുറച്ച് വലിയൊരു 2-ഡിജിറ്റ് നമ്പേഴ്സിന് എടുക്കാം. 98 - 43. ഇവിടെ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 98 - 43. ആദ്യം നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഏതിനൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത് എന്ന് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ അടയാളപ്പെടുത്തണം എന്നില്ല, നമ്മളെ മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ 8 - 3, 8-ൽ നിന്ന് 3 ആണ് എന്ത് ചെയ്യേണ്ടത്, മൈനസ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 8-ൽ നിന്ന് 3 പോവുകയാണെങ്കിൽ ബാക്കി എത്ര കിട്ടും, നമ്മൾ ഫിംഗേഴ്സിൽ നോക്കുക. 8 എടുക്കുക, 8-ൽ നിന്ന് 3 മൈനസ് ചെയ്യാം, എത്ര കിട്ടും, 5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പേഴ്സ് ഇവിടെ ഏതാണ്, 9, 4 അല്ലേ. 9-ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. 9 ഫിംഗേഴ്സ് എടുക്കുക, അതിന് 4 മൈനസ് ചെയ്ത് നോക്കുക, എത്ര കിട്ടും, 5 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എത്ര കിട്ടി, 55. അപ്പോൾ എത്ര കിട്ടി, 55 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സബ്സ്ട്രാക്ഷൻ, 2-ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മറ്റൊരു സബ്സ്ട്രാക്ഷൻ നോക്കാം. 9. ഇനി നെക്സ്റ്റ് നോക്കൂ, നമുക്ക് മറ്റൊരു സബ്സ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. 93 - 45. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റില്ല. നോക്കുക, ആദ്യം നമുക്ക് മൈനസ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ നമ്മൾ ആദ്യം റൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ ഏറ്റവും സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും, നമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അപ്പോൾ 3 - 5 അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. 3 - 5, നമ്മൾ നേരത്തെയൊക്കെ മൈനസ് ചെയ്ത ഏറ്റവും വലിയ സംഖ്യ ആയിരുന്നു മുകളിലുണ്ടായിരുന്നത്. 3 - 5, ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ മുകളിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ്, എപ്പോഴും മൈനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഖ്യകളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയ സംഖ്യയും ഇവിടെ വലിയ സംഖ്യയുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തൊട്ടടുത്ത സംഖ്യയിൽ നിന്ന് 1 എന്ത് ചെയ്യുക, ഇതിലേക്ക് കൂട്ടുക. 1 ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ 3 എന്നുള്ളത് 1 ഇവിടേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 എന്നുള്ളത് എന്താവും, 13 എന്നാവും, 13. ആ രീതിയിൽ ഇവിടെ 9-ൽ നിന്ന് 1 ഇങ്ങോട്ട് എടുക്കുക, കട എടുക്കണ പോലെ എടുക്കുക. അപ്പോൾ 3 എന്നുള്ളത് എന്ത് ചെയ്യും, 13 എന്നാവും. ഈ 13-ൽ നിന്ന് എന്ത് ചെയ്യുക, 5 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലിയ സംഖ്യയുമായി, ഇവിടെ ചെറിയ സംഖ്യയുമായി. അപ്പോൾ 13-ൽ നിന്ന് 5 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 13-ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 8 എന്ന് കിട്ടും. 8. ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ ഉള്ള സംഖ്യയുടെ ആൻസർ ഇപ്പോൾ കിട്ടി. ഇനി ഇവിടെ 9 എന്ന് പറയുന്ന സംഖ്യയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ 9-ൽ നിന്നാണ് 1 ഇങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ 9-ൽ നിന്ന് 1 അങ്ങോട്ട് കൊടുക്കുമ്പോൾ 9-ൽ നിന്ന് പറയുന്ന സംഖ്യ ഇപ്പോൾ എത്ര ഉണ്ട്, 8 ഉള്ളത്. എത്രയാണ് നമ്മൾ കൊടുത്തത്, 1. 1 കൊടുത്തുകൊണ്ട് ഇവിടെ ഉള്ള ഒരു സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യും, ഈ 1 കുറയും. അപ്പോൾ എത്രയാണ് ഉള്ളത്, 8 ഉള്ളത്. ഓക്കെ, ഇനി
ഇനി 8 ൽ നിന്ന് 4 എന്ത് ചെയ്യാ മൈനസ് ചെയ്യാം 8 ൽ നിന്ന് 4 മൈനസ് ചെയ്യാം 8 ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടും 4 എന്ന് കിട്ടും 8 ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 40 4 എന്ന് കിട്ടും അപ്പോൾ 93 മൈനസ് 45 ഈസ് ഈക്വൽ ടു 48 എന്നാണ് ആൻസർ കിട്ടുന്നത് മനസ്സിലായോ